മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ രാഷ്ട്രപതി ഭവനിലൂടെ നടന്നുപോയ ജി വി ഏതെന്ന് സ്ഥിരീകരിച്ച് ഡൽഹി പോലീസ്. വൈറലായ വീഡിയോയിൽ കണ്ട ജി വി പുലി എന്നായിരുന്നു പലരും സംശയം പ്രകടിപ്പിച്ചത്. എന്നാൽ രാഷ്ട്രപതി ഭവനിൽ കണ്ടത് പൂച്ചയാണെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു. ആ ദൃശ്യങ്ങളാണ് വൈറലായത്. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇതിലൊരാൾ സമൂഹമാധ്യമത്തിലിട്ട ചില സംശയത്തിൻ്റെ പുറത്ത് സമൂഹമാധ്യമത്തിലിട്ട ഒരു പോസ്റ്റാണ് ഈ സംശയത്തിന് ഇടയായത് എന്നുള്ളതാണ്. ഇയാൾ രാഗേഷ് ചേരികൻ. രാഗേഷ്, ഈ ജീവിയുടെ വലിപ്പം, അതൊരു പക്ഷേ ക്യാമറയിൽ കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാകാം, ഈ ജീവിയുടെ വലിപ്പം കണ്ടാണ് ഇതൊരു പുലിയാണ് ധരിച്ചത്. ഒരുപാട് വ്യാഖ്യാനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ പുതിയ സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്താണ്? അതെ രഞ്ജിത്ത്, വലിയ ചർച്ചകൾ തന്നെ നടന്നു. മാത്രവുമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വൈറലാവുകയും ചെയ്തിരുന്നു. കാരണം ബി ജെ പി മന്ത്രിയായ ദുർഗാദാസ് യു കെ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രജിസ്റ്ററിൽ ഒപ്പുവെക്കുമ്പോഴായിരുന്നു ഈ ഒരു ജീവി രാഷ്ട്രപതി ഭവനിലെ കോറിഡോറിലൂടെ നടന്നു പോകുന്നത് കണ്ടത്. ഇത് വലിയ വലിപ്പമുള്ള ഒരു അസാധാരണ വലിപ്പമുള്ള ജീവിയായിരുന്നു അത്. അതാണ് ഇത്തരം ചർച്ചകൾക്ക് വഴിവെച്ചത്. കാരണം അത് പൂച്ചയല്ല, മറിച്ചൊരു പുലിയാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ശക്തിപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ ഡൽഹി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് ഏതാണ്ട് 330 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ്. അതിൽ ചെറിയ വനപ്രദേശം കൂടി ഉൾപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് ഇത്തരം സംശയം ബലപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഏതായാലും ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇത് പൂച്ചയാണ്, മറിച്ചത് പുലിയല്ല എന്ന സ്ഥിരീകരണം ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം അനാവശ്യ പ്രചാരണം നടത്തരുത് എന്നുകൂടി ഇപ്പോൾ ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും വലിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴിവെച്ചിരിക്കുന്നു. അപ്പോഴും അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പൂച്ചയ്ക്ക് ഇത്രയും വലിപ്പമുണ്ടാകുമോ എന്നൊരു ചോദ്യം ഏതായാലും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഏതായാലും പുലിയില്ല, മറിച്ച് ഇത് പൂച്ചയാണെന്നാണ് പോലീസ് പറയുന്നത്. രഞ്ജിത്ത്. ഇയാർ രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.